हलो मजो मरे अपॉन अ टाइम ഒരു പെൺകുട്ടി അവളുടെ മുത്തശ്ശന്റെ മരണശേഷം അവരെല്ലാവരും കൂടി ആ ഒരു ഫാം ഹൗസിലേക്ക് തിരിച്ചു പോവുകയാണ് ജീവിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ കുഗ്രാമത്തിലെ ആ ഒരു ഫാം ഹൗസിലേക്ക് അവർക്ക് പോകേണ്ടി വന്നതാണ് അവിടെ താമസിക്കുക മറ്റൊരു നിവൃത്തിയും അവർക്ക് ഉണ്ടായിരുന്നില്ല പിന്നീട് ആ ഒരു ഫാം ഹൗസിൽ വെച്ച് ആ ഒരു പെൺകുട്ടി വിചിത്രമായ പല പസിലുകളും അതുപോലെ തന്നെ ഓരോ മെഷീൻസും കണ്ടെത്തുകയാണ് അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ആ പെൺകുട്ടിക്ക് മനസ്സിലായി അവളുടെ മുത്തശ്ശൻ എന്ന് പറയുന്നത് ദുരാത്മാക്കളെ പിടികൂടുന്ന ഒരു ഗോസ്റ്റ് ഹണ്ടർ ആയിരുന്നു എന്ന് അദ്ദേഹം അദ്ദേഹത്തിന്റെ മരണത്തിന് മുന്നേ ഭൂമിയിലേക്ക് വരാനിരിക്കുന്ന വലിയ എന്തോ ഒരു വിപത്തിനെ തടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ അയാൾക്ക് തടുക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹം മരണപ്പെട്ടുപോയി അതെന്താണെന്ന് അദ്ദേഹത്തിന്റെ പേരെക്കുട്ടി കണ്ടുപിടിച്ചു പിന്നീട് ഭൂമിയെ രക്ഷിക്കാനായിട്ട് തന്നെ അവൾ ഇറങ്ങി പുറപ്പെടുകയാണ് അവിടെയുണ്ടായിരുന്ന വലിയൊരു മല അതിന്റെ ഉള്ളിലെ ഒരു ഗനി ഒരുപാട് നിഗൂഢതകൾ ഇടക്കിടക്ക് വന്നു പോകുന്ന ഭൂമി കുലുക്കങ്ങൾ അതിന്റെ എല്ലാം പിന്നിലുണ്ടായിരുന്ന കാരണം എന്താണ് അത് അവൾ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും അങ്ങനെ നല്ല അടിപൊളിയായിട്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു സിനിമ തന്നെയാണ് ഇത് കഥയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ രണ്ടാമത്തെ ചാനലിൽ മറ്റൊരു അടിപൊളി കഥ വന്നിട്ടുണ്ട് ഒരു വൈറസ് കാരണം ജനിക്കുന്ന കുട്ടികൾ മുഴുവൻ ഒരു പ്രത്യേകതരം ജീവികളായി മാറിപ്പോവാണ് അതാണ് ആ കഥയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് എന്തായാലും അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നേരെ ഈ കഥയിലേക്ക് അങ്ങ് പോകാം വെൽക്കം ബാക്ക് ടു മല്ലു പോകാം നമുക്ക് കഥകളുടെ ആ മായ ലോകത്തിലേക്ക് കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് വലിയൊരു പർവ്വതമാണ് അതിന്റെ മുകളിലായിട്ട് മേഘത്തിന്റെ വലിയൊരു കൂട്ടമുണ്ട് വല്ലാത്തൊരു രീതിയിൽ അതിങ്ങനെ ചലിക്കുന്നുണ്ട് മാത്രമല്ല ആ ഒരു മലയുടെ ഉള്ളിൽ നിന്നും എന്തോ ഒരു പ്രകാശം വന്നിട്ട് വലിഞ്ഞ് മുറുക്കുന്നുണ്ട് പക്ഷെ ഇതെന്താന്ന് വ്യക്തമല്ല ഇതേ സമയം തന്നെ ഒരാൾ ഒരു കാറുമായിട്ട് എങ്ങോട്ടേക്കോ വളരെയധികം വേഗത്തിൽ പോവാണ് ആ മലയുടെ അടുത്ത് നിന്നാണ് അയാൾ പോകുന്നത് പോകുന്ന വഴിയിൽ അയാളുടെ കാറിന് എന്തോ ഒരു മൃഗം വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് കാർ മറിഞ്ഞു വീണിട്ടുണ്ട് അയാൾ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫാം ഹൗസിലേക്ക് ഓടി കയറുകയാണ് അത് അയാളുടെ വീട് തന്നെയാണ് എന്തോ പ്രത്യേക വസ്തു അയാളുടെ കയ്യിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു മാത്രമല്ല അയാൾ ഈ കാറിന്റെ ആക്സിലേറ്റർ പോലുള്ള ഒരു വസ്തുവില്ലേ അതിൽ ഇങ്ങനെ ആയിക്കുകയാണ് അതേസമയം തന്നെ ആ ഒരു വീടിന്റെ മുൻഭാഗത്തായിട്ട് ഒരുപാട് സിലിണ്ടർ ഉണ്ട് എനർജിയുടെ വല്ലാത്തൊരു പ്രവാഹം ഇങ്ങനെ കാണിക്കുന്നുണ്ട് ആ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു പ്രത്യേക കാലുകളുമായിട്ട് ഒരു ജീവി ഇങ്ങനെ നടന്നു വരുന്നത് ഇയാൾ പെട്ടെന്ന് തന്നെ ആ ഒരു ആക്സിലേറ്റർ അങ്ങ് ചവിട്ടുകയാണ് പക്ഷെ ആ ഒരു മെഷീൻ ആദ്യം വർക്ക് ആയെങ്കിലും പിന്നീട് അങ്ങ് ഓഫ് ആയി പോയി ഭയന്ന് വിറച്ചുകൊണ്ട് തന്നെ അയാൾ വീടിന്റെ ഉള്ളിലേക്ക് ഓടി കയറുകയാണ് എന്തോ ഒരു മിഷൻ അയാൾ സേഫ് ആയിട്ട് തന്നെ സ്ഥലത്ത് ഒളിപ്പിക്കുന്നുണ്ട് പിന്നീട് അയാൾ ഒരു സോഫയിൽ ഇരിക്കുകയാണ് കയ്യിൽ മറ്റെന്തോ ഒരു മെഷീൻ ഉണ്ട് അതിന്റെ ലൈറ്റ് പതിയെ പതിയെ കത്താൻ ആരംഭിച്ചിട്ടുണ്ട് അതേ സമയം തന്നെ അങ്ങോട്ടേക്ക് ഒരു പുകയുടെ ഒരു കൂട്ടിങ്ങനെ ഒഴുകി ഒഴുകി വരുന്നുണ്ട് അതൊരു രൂപം ചെന്നായിയുടെ രൂപമായി മാറുകയാണ് പൊടുന്നനെ അതങ്ങ് അപ്രത്യക്ഷമായി കുറച്ചു സമയം കഴിഞ്ഞപ്പോ അയാൾ ഇരിക്കുന്ന ആ ഒരു സീറ്റിന്റെ ഉള്ളിൽ നിന്നും എന്തൊക്കെയോ കൈകൾ വന്നിട്ട് അയാളെ പിടിച്ച് വലിക്കുകയാണ് ആ സമയം തന്നെ ആ മനുഷ്യൻ മരിച്ചു പോവുകയാണ് അയാളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ ഒരു മെഷീൻ താഴേക്ക് വീണു പോയിട്ടുണ്ട് അതിന്റെ ലൈറ്റുകൾ ഇങ്ങനെ കത്തിക്കൊണ്ടേ കാരണം ആ ഒരു വസ്തു അടുത്തേക്ക് വരുമ്പോഴാണ് അതിന്റെ ലൈറ്റ് കൂടുതലായിട്ട് കത്തുക അതായത് ആത്മാക്കൾ തന്നെ ഇവിടെ സീൻ കേട്ടായി അപ്പോഴാണ് സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നത് കോസ്റ്റ് ബസ്റ്റേഴ്സ് ആഫ്റ്റർ ലൈഫ് പിന്നീട് കാണിക്കുന്നത് ഒരു ചെറിയ ഫാമിലിയാണ് അവിടെ ഒരു അമ്മയുണ്ട് രണ്ട് മക്കളും ഉണ്ട് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അമ്മയെ തൽക്കാലം നമുക്ക് മേരി എന്ന് വിളിക്കാം അതുപോലെ തന്നെ മൂത്ത പയ്യനാണ് അവനെ നമുക്ക് പോളെന്നും ഇളയവുള്ള ഒരു പെണ്ണാണ് അവളെ നമുക്ക് ഫോബി എന്നും വിളിക്കാം ഈ ഫോബിയ ആളൊരു പ്രത്യേക ടൈപ്പ് ആണ് കേട്ടോ എന്ത് കണ്ടാലും അതിന്റെ ഉള്ളിൽ എന്താണ് അറിയാനുള്ള ആ ഒരു തൊര അവൾ ഭയങ്കര കൂടുതലാണ് മാത്രല്ല ഇവരിപ്പൊ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ് ആ സമയത്താണ് ഒരാൾ വന്ന് വാതിലും മുട്ടുന്നത് മറ്റാരും എല്ലാം ഓണർ തന്നെയാണ് അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് കടങ്ങൾ ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാം തരാന്ന് ഇപ്പൊ മേരി പറയുന്ന സമയത്ത് അയാൾ ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾക്ക് വല്ല ലോട്ടറി അടിച്ചോ ഇത്രയും ദിവസം ഒന്നും ഇല്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത് ഈ സമയത്ത് മേരി പറയാണ് അതെ ലോട്ടറി അടിച്ചോ എന്റെ അച്ഛൻ മരിച്ചുപോയി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഫാം ഹൗസും പഴയ വീടൊക്കെ ഇനി എനിക്കാണ് നിങ്ങൾക്ക് എത്രയാണോ തരാനുള്ളത് അത് പെട്ടെന്ന് തന്നെ ഞാൻ തന്നങ്ങ് തീർത്തോളാം അതായത് കഥയുടെ ആരംഭത്തിൽ തന്നെ മരിച്ചുപോയ ആ ഒരു മനുഷ്യൻ ഈ മേരിയുടെ അച്ഛനാണ് പിന്നീട് ഇവര് നേരെ പോകുന്നത് ആ ഒരു ഗ്രാമത്തിലേക്കാണ് മേരിയുടെ അച്ഛന്റെ ആ ഒരു ഫാം ഹൗസിലേക്ക് സംഭവം വലിയ സ്ഥലമാണ് അതുപോലെ തന്നെ വലിയ വീടാണ് പക്ഷെ വളരെയധികം പഴക്കമുള്ള ഒരു ബിൽഡിംഗ് അത് അതുപോലെ തന്നെ ആ ഒരു പരിസരത്തായിട്ട് ഒരുപാട് കാറുകൾ ഇങ്ങനെ കംപ്ലൈന്റ് ആയിട്ട് കിടക്കുന്നതും മൂത്ത പകനായിട്ടുള്ള പോൾ കാണുന്നുണ്ട് അവനിപ്പോ അതിന്റെ പിന്നാലെയാണ് അതേസമയം തന്നെ മേരിയും ഫോബിയും കൂടിയിട്ട് ഇപ്പൊ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ആകെ ഒരു വൃത്തിയായിട്ട സ്മെല്ലും അതുപോലെ തന്നെ പഴകിയ ഓരോ വസ്തുക്കളും ഇതേ സമയം തന്നെയാണ് അങ്ങോട്ടേക്ക് ഈ മൂത്ത പകനായിട്ടുള്ള പോളും വരുന്നത് പെട്ടെന്ന് അവിടെ ഒരു ഭൂമികളൊക്കെ ഉണ്ടാവുകയാണ് ആ ഒരു വീടൊക്കെ വല്ലാതങ്ങ് കുലുങ്ങുകയാണ് ഇപ്പൊ മേരി രണ്ട് മക്കളും പിടിച്ചിട്ട് ഈ ഡൈനിങ് ടേബിളിന്റെ അടിയിൽ ാണ് കേട്ടോ ഈ സമയത്ത് ഈ പോള് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോകണം അമ്മ പറഞ്ഞത് ഒരാഴ്ചയെന്നല്ലേ ചെറുതായിട്ട് മടിച്ച് മടിച്ചുകൊണ്ട് മേരി പറയാണ് ഒരാഴ്ച അല്ല കേട്ടോ നമ്മൾ ഇനി നിൽക്കാൻ പോകുന്നത് ഇവിടെയാണ് ഇത് കേട്ട സമയത്ത് ഫോബിയുടെ അതുപോലെ തന്നെ പോളിന്റെയും മുഖം മാറുകയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്താണോ ഇനി ജീവിക്കേണ്ടത് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഇവര് ഭക്ഷണം കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോവുകയാണ് അവിടെ എത്തി അവിടെ ഒരു പെൺകുട്ടിയെ ഇപ്പൊ പോള് കാണുകയാണ് തൽക്കാലം നമുക്ക് അവളെ ജെന്നി എന്ന് വിളിക്കാം അതുകൊണ്ട് തന്നെ അമ്മേ ഞാൻ ഇപ്പൊ വരാൻ പറഞ്ഞിട്ട് ആ പെണ്ണിന്റെ പിറകാല പോവാണ് പോളി പോ ജെന്നിയുടെ പിന്നാലെ ചെന്ന് ഓരോന്ന് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവള് വലിയ മൈൻഡ് ഒന്നും ചെയ്തില്ല കേട്ടോ മാത്രം ല്ല അവരുടെ കൂട്ടുകാരൊക്കെ പോളിലും കളിയാക്കി വിടുകയാണ് ഇതേ സമയത്താണ് മേരി ഓർഡർ ചെയ്ത ഫുഡുമായിട്ട് ഒരു വൃദ്ധയായ സ്ത്രീ അവരുടെ കാറിന്റെ അടുത്തേക്ക് വരുന്നത് ഇപ്പൊ ആ വൃത്തിയായിട്ടുള്ള സ്ത്രീ ചോദിക്കുന്നത് എന്താണ് ട്രാവലേഴ്സ് ആണോ അല്ലെങ്കിൽ എന്താ പരിപാടി ഇവിടെ അല്ല ട്രാവലേഴ്സ് ഒന്നുമല്ല ഞങ്ങൾ ഈ നാട്ടിലാണ് ഇനി നിൽക്കാൻ പോകുന്നത് മേരി പറഞ്ഞു അല്ല എവിടെയാണ് ആ നിക്കുന്ന ചോദിച്ചപ്പോ ഡേട്ട് ഫാർമറിനെ അറിയില്ല അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെയാണ് ഡേട്ടിന്റെ വീട്ടിലോ അപ്പൊ അദ്ദേഹത്തിന്റെ ആരാണ് നിങ്ങൾ മേരി പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ മകളാണ് അപ്പൊ അയാൾക്ക് ഫാമിലി ഒക്കെ ഉണ്ടായിരുന്നോ ഇപ്പൊ ഭയങ്കര ആശ്ചര്യമായിട്ട് മേരി ചോദിക്കുന്നു അല്ല നിങ്ങൾക്ക് ഡേറ്റ് ഫാർമറിനെ അറിയോ ചിരിച്ചുകൊണ്ട് സ്ത്രീഫ് പറയാണ് അയാളെ കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല അയാൾ ഈ നാട്ടിൽ ഉണ്ടെന്നേ ഉള്ളൂ ആരുമായിട്ട് ഒരു ബന്ധവും ഇല്ല അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഇവരവരുടെ ആ ഒരു ഫാം ഹൗസിലേക്ക് തിരിച്ചു വരികയാണ് ഇപ്പൊ നമ്മുടെ ഫോബിയുടെ റൂമിൽ കാണിക്കണം അവൾ ഇങ്ങനെ ഒരു പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ ഒരു ചെസ് ബോർഡ് തനിയെ വീഴുകയാണ് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ അവളൊന്നും ഞെട്ടി പോവാണ് അവൾ പോയിട്ട് അത് പഴയതുപോലെ തന്നെ വെക്കുകയാണ് പക്ഷേ അതിന്റെ ഓരോ കരുക്കളും പതിയെ പതിയെ അനങ്ങാൻ തുടങ്ങുന്നുണ്ടായിരുന്നു അത് അവൾ അറിയാതെ തന്നെ ഇതേ സമയം തന്നെ ഫാം ഹൗസിന്റെ പുറത്തായിരുന്നു പോൾ ഉണ്ടായിരുന്നത് ആ പഴയ വണ്ടികളൊക്കെ നോക്കിയിട്ട് അവൻ അതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഇപ്പൊ മേരി രണ്ട് മക്കളെയും കൂട്ടിയിട്ട് ടൗണിലേക്ക് പോവാണ് അപ്പൊ ഇന്നലെ അവര് ഭക്ഷണം കഴിക്കാൻ എത്തിയ ആ ഒരു റെസ്റ്റോറന്റ് ഇല്ല അവിടെ എത്തിയ സമയത്ത് നമ്മുടെ പോള് പറയാണ് ഒന്ന് വണ്ടി നിർത്തിയ ഞാനിവിടെ റിങ് കോളെന്ന് പറഞ്ഞിട്ട് അവൻ നേരെ ആ ഒരു റെസ്റ്റോറന്റിലേക്ക് പോവാണ് മേരി പിന്നീട് ഈ ഫോബിയുമായിട്ട് നേരെ പോകുന്നത് അവിടെയുള്ള ഒരു പബ്ലിക് സ്കൂളിലേക്കാണ് പക്ഷെ അവിടെ പഠിക്കാനൊന്നും നമ്മുടെ ഫോബിക്ക് താല്പര്യമില്ലായിട്ടോ പേരിനൊരു സ്കൂള് എനിക്കതിന് താല്പര്യം ഇല്ല അമ്മ എനിക്ക് പഠിക്കാനാണ് താല്പര്യം അറിയാനാണ് ഇവിടെയൊക്കെ പോയിട്ട് എന്ത് ചെയ്യാനാണ് മോളെ നമ്മളെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ നീ തൽക്കാലം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നു ഇപ്പൊ മേരി പറയാണ് അതേ സമയത്ത് തന്നെയാണ് അങ്ങോട്ടേക്ക് ഒരാള് വരുന്നത് മേരി ഇപ്പൊ അയാൾക്ക് തമാശക്ക് പറയുന്നുണ്ട് ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുവോ അയാളിപ്പോ പറയുന്നത് അതെന്താ ഇവിടെ പഠിച്ചാല് ഞാൻ ഈ സ്കൂളിലെ മാഷാണ് ഞാൻ നോക്കിക്കോളാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോളൂ ഇപ്പൊ നമ്മുടെ പേര് ഒന്നും ഞെട്ടിപ്പ് വേണം കേട്ടോ കാരണം സ്കൂൾ മാഷാണെന്ന് കരുതിയില്ല അതുകൊണ്ട് തന്നെ പിന്നീട് അവരവിടുന്ന് പോയി പിന്നീട് ക്ലാസ് റൂമിലാണ് കാണിക്കുന്നത് എല്ലാ കുട്ടികളും വല്ലാത്തൊരു അലഹമായ രീതിയിലാണ് ഇരിക്കുന്നത് അങ്ങോട്ടേക്ക് ഇപ്പോൾ നമ്മുടെ സ്കൂൾ മാഷ് വരികയാണ് എല്ലാവരെയും പരിചയപ്പെടുത്തി എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കും ഇവിടെ എനിക്കും താല്പര്യമില്ല അതുപോലെ തന്നെ എനിക്കും താല്പര്യമില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്തോ ഈ സിനിമ അങ്ങനെ തന്നിട്ട് ഒരു ടി വിയിൽ ഒരു ക്യാസറ്റ് എല്ലാം ഇട്ടിട്ട് ആ ഒരു സിനിമ അവർക്ക് വെച്ചുകൊടുത്തിട്ട് അയാൾ അവിടെ പോയി ആ സ്കൂൾ മാഷ് നിങ്ങൾക്ക് മനസ്സിലായോ നമ്മുടെ ആൻഡ്മാൻ ആണ് കേട്ടോ അത് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫോബിക്ക് ആ ക്ലാസ് റൂമിൽ വെച്ച് ഒരു കൂട്ടുകാരനെ കിട്ടുകയാണ് അവനെ പോഡ്കാസ്റ്റ് എന്നാണ് എല്ലാവരും വിളിക്കാറ് കാരണം കയ്യിലൊരു ഉണ്ട് റേഡിയോ ഉണ്ട് അപ്പൊ വായി തോന്നെ കോതൊക്കെ പാട്ടുന്ന രീതിയിൽ ഓരോന്ന് പറഞ്ഞോണ്ടേരിക്കോബിയെ പരിചയപ്പെട്ടിട്ട് നിങ്ങളുടെ അപ്പൂപ്പന്റെ ഒരു ദുരൂഹമായ മരണമല്ലേ സാധാരണ മരണമൊന്നുമല്ലല്ലോ അങ്ങനെ ഓരോ കാര്യങ്ങൾ വെറുതെ തീ അങ്ങോട്ട് തട്ടിവിടുകയാണ് അവനൊന്നും അറിയില്ല പക്ഷെ ഫോബി ഫോബിയതിനെല്ലാം എതിർക്കാണ് അദ്ദേഹത്തിന് സാധാരണ എന്തോ നെഞ്ചുവേദന വന്നിട്ടാണ് മരിച്ചത് ഇതേ സമയം മറ്റൊരു അടുത്ത് മേരി വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ആൾക്കാർക്കൊക്കെ അത്ഭുതാവുകയാണ് അതായത് ഡേട്ടിന് ഒരു ഫാമിലി ഉണ്ടായിരുന്നു മകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് അവർ റെസ്റ്റോറന്റിലാണ് അവിടെ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഒരു ജോബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പോള് അവിടെ തന്നെയാണ് നമ്മുടെ ജലീം വർക്ക് ചെയ്യുന്നത് അവൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പക്ഷെ എന്തോ അവളെ കണ്ടപ്പോൾ എന്തോ ഒരു എന്താ പറയുക ഒരു മടി തോന്നിട്ട് അവൻ പതിയെ ഒഴിഞ്ഞുമാറുകയാണ് ഇതേ സമയം തന്നെ സ്കൂളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഫോബിയും അതുപോലെ തന്നെ പോഡ്കാസ്റ്റും ക്ലാസിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പം അവൻ പറയുകയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് നിനക്ക് കാണണോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോബിയും കൂട്ടിയിട്ട് ഈ പോഡ്കാസ്റ്റ് അവിടെ ഉണ്ടായിരുന്ന ഒരു മലയുടെ അടുത്തേക്ക് പോവാണ് അവിടെ വലിയൊരു ഗണിയുണ്ട് അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ദുരൂഹതകളുണ്ട് അതൊക്കെ പറയലാണല്ലോ നമ്മുടെ പോഡ്കാസ്റ്റിന്റെ മെയിൻ ആയിട്ടുള്ള ജോലി അങ്ങനെ ഒരു രണ്ടുപേരും കൂടിയിട്ട് ഒരു മലയുടെ താഴ്വാരത്തിൽ എത്തുകയാണ് ഒരു പാലം കടന്നു വേണം ആ ഒരു മലയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആ മലയും പാലം ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ സിനിമയുടെ തുടക്കത്തിൽ തന്നെ കണ്ട ആ ഒരു സ്ഥലം തന്നെയാണ് അങ്ങോട്ടെല്ലാം പോകാൻ പെർമിഷൻ കിട്ടുമെന്നപ്പോ ഫോബി ചോദിക്കുന്ന സമയത്ത് പോഡ്കാസ്റ്റ് പറയുകയാണ് ആരാണ് ഈ പെർമിഷൻ തരേണ്ടത് ഇവിടെ ഒരറ്റൊരാൾ പോലും ഇല്ല ഇതിങ്ങനെ കാലിയായി കെടുക്കുകയാണ് അങ്ങനെ ഇപ്പൊ ആ ഒരു മലയുടെ മുകളിലേക്ക് രണ്ടുപേരും എത്തിയിട്ടുണ്ട് വലിയ എന്തൊരു ഗുഹ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ അറിയില്ല അത് വലിയൊരു മൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു പാറയെ അല്ലെങ്കിൽ ആ ഒരു വാതിലിനെ വലിയൊരു തുണി കൊണ്ട് മൂടിയിട്ടുണ്ട് കയറി പറഞ്ഞെടുക്കുകയാണ് ഇപ്പൊ അത് അതുപോലെ തന്നെ ആ ഒരു കവാടത്തിന്റെ വാതിൽ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് വലിയ ശിലകളൊക്കെ അപ്പൊ നമ്മുടെ ഫോബി ചോദിക്കുന്നുണ്ട് പോഡ്കാസ്റ്റ് ഇത് ആരാണ് ഉണ്ടാക്കിയത് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എന്താ പറയാ പലരും പല കഥകൾ പറയുന്നുണ്ട് ഈജിപ്ഷ്യൻസ് ആണെന്ന് വരെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ ഈ ഒരു കാര്യത്തിൽ എന്തായാലും പോഡ്കാസ്റ്റ് തള്ളാ നിന്നില്ല അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോ അവർ രണ്ടുപേരും മലയുടെ താഴ്വാരത്തിലേക്ക് തിരിച്ചു വരികയാണ് വീട്ടിലേക്ക് തിരിച്ചു പോവാണ് രാത്രി ആയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫോബി പല്ല് തെച്ചുകൊണ്ട് നിൽക്കുമ്പോ ആ ഒരു ചെസ് ബോർഡ് ഉണ്ടല്ലോ അത് പതിയെ പതി ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് അതിലെ കരുക്കിളകെ തനി അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കാറ്റ് കാറ്റത്തെങ്ങാനും എന്ന് വിചാരിച്ചിട്ട് ഫോബി അത് പഴയതുപോലെ തന്നെ വെക്കാണ് പക്ഷെ അവളുടെ മുന്നിൽ വെച്ച് തന്നെ ആ ഒരു കരു പിന്നെയും അനങ്ങുന്നുണ്ട് മാത്രമല്ല അവൾ ഈ വീട്ടിൽ വന്ന സമയത്തിന് അവൾക്കൊരു മെഷീൻ ഇവിടെ നിന്ന് കിട്ടിയിരുന്നു ആ മെഷീനിൽ നിന്നും ഒരുപാട് തവണ ബീപ് സൗണ്ടും അതുപോലെ തന്നെ ലൈറ്റുകളും ഇങ്ങനെ കത്തുന്നുണ്ട് അവൾക്ക് മനസ്സിലായി എന്തോ ഒരു ശക്തി ഇവിടെ ഉണ്ട് അതിന്റെ പ്രസൻസിലാണ് ഈ മിഷീൻ ഇങ്ങനെ വർക്ക് വർക്കാവുന്നത് അവളിപ്പോ ഏത് ദിശയിലാണ് ആ മിഷീൻ വെക്കുമ്പോൾ കൂടുതൽ ശബ്ദം വരുന്നേ അങ്ങോട്ടേക്ക് പതിയെ പതിയെ പോവുകയാണ് അവളിപ്പോ നടന്നെത്തിയത് ഡൈനിങ് ഹാൾ ായിരുന്നു അതിന്റെ ഒരു മൂലക്കായിട്ട് അവളുടെ അമ്മയൊക്കെ നേരി ഉറങ്ങുന്നുണ്ട് കേട്ടോ പക്ഷെ അവരൊന്നും ഈ കാര്യം അറിയുന്നില്ല അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫോബി കാല്ട്ടിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിൽ ചെന്ന് ഇരുന്ന് അതേ അതേസമയം തന്നെ ആ സോഫ ഒറ്റ കറങ്ങലാണ് ഇപ്പോ ഇപ്പൊ നിലത്ത് ഫോബി ഒരു പസിൽ കാണുകയാണ് പെട്ടെന്ന് തന്നെ അവൾ അത് സോൾവ് ചെയ്തു അപ്പൊ അതിന്റെ അടിയിലായിട്ട് ഒരു ഹോൾ ഇങ്ങനെ കണ്ടു അതിന്റെ ഉള്ളിൽ വെച്ച് അവൾക്ക് ഒരു മെഷീൻ ലഭിക്കുകയാണ് കഥയുടെ ആരംഭത്തിൽ തന്നെ ഫോബിയുടെ അപ്പൂപ്പൻ ഒളിപ്പിച്ചു വെച്ച മെഷീൻ ആയിരുന്നു എത്ര നോക്കിയിട്ടും അത് അവൾക്ക് മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ അതുമായിട്ട് സ്കൂളിലേക്ക് ചെല്ലുകയാണ് ഇപ്പൊ നമ്മുടെ പോഡ്കാസ്റ്റും ഫോബിയും കൂടെ അത് തുറക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇത് കണ്ടുകൊണ്ടാണ് നമ്മുടെ സ്കൂൾ മാഷ് അങ്ങോട്ടേക്ക് വരുന്നത് നിങ്ങൾ എന്താണ് മക്കളെ ഈ ഒരു സാധനം വെച്ച് കളിക്കുന്നത് അല്ല സാറേ നിങ്ങൾക്ക് ഫോബി ചോദിക്കുമ്പോൾ അറിയില്ല ഇത് പ്രേതങ്ങളൊക്കെ പൂട്ടിയിടുന്ന ഒരു പ്രത്യേകത ചെയ്യുമ്പോഴാണ് പക്ഷെ ആ കുട്ടികൾ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു വീഡിയോ ഇവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഒരു കൂട്ടം ആളുകളായിരുന്നു അത് അവരെ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് എന്നായിരുന്നു വിളിച്ചത് നാല് ആണുങ്ങൾ അവർ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സംഭവത്തിൽ ഒരുപാട് പ്രേതങ്ങളെ പിടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്താ ഈ കഥകളൊന്നും നിങ്ങൾ കേട്ടിട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ നമ്മളെല്ലാം ജനിക്കുന്നതിന്റെ ഇരുപത് വർഷം മുന്നേ നടന്ന കാര്യങ്ങളല്ലേ എങ്ങനെയാണ് ഞങ്ങളിതൊക്കെ അറിയാ എന്തായാലും നമുക്ക് ഈ ബോക്സിന്റെ എന്താണെന്ന് ഒന്ന് നോക്കാല്ലേ അങ്ങനെ ഇപ്പൊ ഈ സ്കൂൾ മാഷും അതുപോലെ തന്നെ ഫോബിയും ഈ പോഡ്കാസ്റ്റും കൂടിയിട്ട് ഇവരുടെ സ്കൂൾ ബസ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു വയർ ഈ മെഷീനിലേക്ക് കണക്ട് ചെയ്തിട്ട് ആവശ്യമായ എനർജി അതിന് കൊടുക്കുകയാണ് ഒന്ന് ഓൺ ആക്കി നോക്കി പക്ഷെ അത് അനങ്ങുന്നില്ല എന്താ പറ്റിയതെന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ സ്കൂൾ മാഷ് പതിയെ അതിലൊന്ന് തട്ടി നോക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നത് പോലെ ഒരു സാധനങ്ങൾ പുറത്തേക്ക് വരികയാണ് ഒരു ഭീമാകാരമായിട്ടുള്ള ചെന്നൈയുടെ രൂപമായിരുന്നു അതിന് ഒരു പുക പോലെ അത് എങ്ങോട്ടേക്ക് പാറി പോവുകയാണ് ഇവരെല്ലാരും ആകെ ഞെട്ടി പോവുകയാണ് ആ ഒരു രൂപം നേരെ ചെന്നത് ആ ഒരു പർവ്വതത്തിന്റെ ഉള്ളിലേക്കായിരുന്നു അവിടുത്തെ ആ ഒരു കവാട് അതിലേക്ക് ഇതേസമയം തന്നെ സ്കൂൾ മാഷും അതുപോലെ തന്നെ ഫോബിയും പോഡ്കാസ്റ്റും ആകമ്പരം നിൽക്കാളോ അപ്പൊ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോബിയുടെ വീട്ടിലേക്ക് ഇവർ രണ്ടുപേരും വരികയാണ് ഒരുപാട് പഴകിയ വസ്തുക്കൾ അവിടെ വെച്ച് അവർക്ക് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഒരു വിസൽ അവിടെ കണ്ട് നമ്മുടെ പോഡ്കാസ്റ്റ് അതെന്താണെന്ന് സ്കൂൾ മാഷിന്റെ അടുത്ത് ഈ ഗോസ്റ്റുകളുടെ ശബ്ദം പോലെ ഉണ്ടാക്കുന്ന ഒരു വിസലാണ് അവനതുറക്കനെ വിളിക്കുകയാണ് കേട്ടോ അപ്പൊ വല്ലാത്തൊരു സ്ക്രീമിംഗ് ആയിരുന്നു അതിന് വന്നത് ആ സമയത്ത് ഈ ഒരു അച്ഛ കേട്ടിന് മേരി അങ്ങോട്ടേക്ക് വരികയാണ് മേരിയുടെ പോഡ്കാസ്റ്റ് ചോദിക്കുകയാണ് ഈ വിസല് ഞാൻ എടുത്തോട്ടെ ശല്യം മുഴുവട്ടെന്ന് കരുതിയിട്ട് മേരി പറയുകയാണ് അത് നീ എന്നങ്ങ് എടുത്തോ പക്ഷെ വിളിക്കരുത് ആ സമയത്താണ് നമ്മൾ സ്കൂൾ മാഷിനെ അല്ല നിങ്ങൾ ആ സ്കൂളിൽ മാഷല്ലേ എന്താ ഇവിടെ ഒന്നുമില്ല പഴയ ബിൽഡിംഗ് അല്ലേ ഇവിടെ ചില കാഴ്ചകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഫോബിയാണ് എന്ന കൂടി കൂട്ടി വന്നത് ഓഹോ അങ്ങനെയാണോ എന്നാ കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു കാണിച്ചതെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു സ്കൂൾ മാഷിന് കൂട്ടിക്കൊണ്ട് മേരി മറ്റൊരു ഭാഗത്തേക്ക് പോവാണ് അതുപോലെ തന്നെ നമ്മുടെ ഫോബിയും പോഡ്കാസ്റ്റും കൂടി അവളുടെ മുറിയിലേക്കും പോയിട്ടുണ്ട് അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ ബുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് വായിക്കാണ് അതിൽ നിന്നും പഴയ ഒരു കെട്ടുകഥ അവൻ വായിച്ചു സുമേരിയൻസ് എന്നൊരു വിഭാഗം ജനങ്ങൾ അവർക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു മരിച്ചുപോയി ദുരാത്മാകള് അവരുടെ ആത്മാവിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ദൈവം അവളുടെ പേരാണ് ഗോസർ ഗോസറിന്റെ കയ്യിലുള്ള ആ ദുരാത്മാക്കളെ എല്ലാം സംരക്ഷിക്കുന്നതും അവർക്ക് വേണ്ടി കാവൽ നിൽക്കുന്നതും പേരാണ് ഗേറ്റ് കീപ്പർ ആൻഡ് കീ മാസ്റ്റർ ഒരു നമ്മുടെ ഭൂമിയിലേക്ക് വരും ലോകത്തിന്റെ നാശമായിരിക്കും അങ്ങനെയുള്ള ഓരോ കെട്ടുകഥകൾ ഇതേസമയം തന്നെ മറ്റൊരു ഭാഗത്ത് അവർ റെസ്റ്റോറന്റിലെ പയ്യന്മാരും ജോലിക്കാരൊക്കെ കൂടിയിട്ട് ഒരു ടൂറിന് പോവുകയായിരുന്നു അവിടെ തന്നെയുള്ള ചെറിയൊരു സ്ഥലത്തേക്കാണ് അപ്പൊ അങ്ങോട്ടേക്ക് നീ ഉണ്ടോന്ന പോളിനോട് നമ്മുടെ ജിന്നി ചോദിക്കുകയാണ് അങ്ങനെ പോളും അവരുടെ കൂടെ പോവാണ് നല്ല എന്റർടൈനിങ് ഒരു ട്രിപ്പ് ആയിരുന്നത് മലമുകളിൽ എത്തിയ സമയത്ത് നമ്മുടെ ജെനിയും

അതുകൊണ്ട് കൊണ്ട് തന്നെ പുറത്തൂടെ നടക്കുന്നുണ്ട് നമ്മുടെ ഫോബി അവളിപ്പോ ഇതുവരെ പോവാത്ത ഔട്ട് ഹൗസ് ഉണ്ടായിരുന്നു അതിലേക്ക് പോകാണിപ്പോ വെറുതെ ഇരിക്കുകയല്ലേ അതിന്റെ ഉത്ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ ഇറങ്ങി ചെല്ലുകയാണ് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു മാത്രമല്ല അവൾക്ക് നേരത്തെ സ്കൂൾ മാഷ് കാണിച്ചു കൊടുക്കത്തില്ല ഈ ഗോസ്റ്റ് ടു ബസ്റ്റേഴ്സ് അവരുടെ യൂണിഫോം അതുപോലെ തന്നെ അവരുപയോഗിച്ച ഓരോ വസ്തുക്കൾ എല്ലാം അവിടെ വെച്ചിട്ട് നമ്മുടെ ഫോബി കാണുകയാണ് ആ മെഷീൻസിനൊക്കെ ചെറിയ എന്തൊക്കെയോ കംപ്ലയിന്റ് ഉള്ളതായി അവൾക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഓരോന്നും അഴിച്ചിങ്ങനെ നോക്കുന്നുണ്ട് മാത്രമല്ല അവളുടെ കൂടെ തന്നെ ആരും ഉണ്ടെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു പക്ഷെ അവൾക്ക് പേടിയൊന്നും തോന്നിയില്ല കാരണം അവൾ എങ്ങോട്ട് ണോ പോകുന്നത് ആ ഭാഗത്തേക്ക് അവിടുത്തെ ലൈറ്റ് എല്ലാം ചരിച്ചുകൊണ്ട് മിക്കവാറും അത് അവളുടെ മുത്തശ്ശൻ തന്നെ ആവാൻ സാധ്യത കുറച്ച് കഴിഞ്ഞിട്ട് അവൾ മുറിയിലേക്ക് തിരിച്ചു വരികയാണ് എന്നിട്ട് കമ്പ്യൂട്ടറിൽ ഈ ഗോസ്റ്റ് ബസ്സേസിനെ കുറിച്ച് തരുകയാണ് ആ സമയത്ത് ഈ ഗോസ്റ്റ് ബസ്സേസിന്റെ ഒരു പരസ്യം അവൾ കാണുകയുണ്ടായി നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും ഈ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം കാണുകയാണെങ്കിൽ ഒട്ടും മടിക്കേണ്ട അപ്പോൾ തന്നെ ഞങ്ങൾ വിളിച്ചോ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങളെ സേവിക്കാനായിട്ട് ഉണ്ട് ഇവിടെ അങ്ങനെ ആ ഒരു പരസ്യം അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫോബിയുടെ അമ്മ മേരി അങ്ങോട്ടേക്ക് വരുന്നത് ഇപ്പൊ ഫോബിയ അമ്മയായിട്ടുള്ള മേരിയോട് ചോദിക്കണം അമ്മയെ നിങ്ങളുടെ അച്ഛൻ ഈ ഡേർ ഒരു സയന്റിസ്റ്റേറ്റ് ആയിരുന്നു അദ്ദേഹത്തെ കുറിച്ച് അമ്മ എന്തോ ഒന്നും പറയാത്തത് ഈ സമയത്ത് മേരി പറയുന്നത് അയാൾക്ക് വട്ടായിരുന്നു അയാളുടെ കാര്യം എന്റെ അടുത്ത് ചോദിക്കല്ലേ ചെറുപ്പം മുതലേ ഞങ്ങൾ ഉപേക്ഷിച്ചു പോയ മനുഷ്യനാണ് അതൊക്കെ കാര്യം പറയാനാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് സ്കൂൾ മഹേഷല്ലേ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ നാളെ ചെറിയൊരു ട്രിപ്പ് പോവാണ് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ത് കുഴപ്പമേ അമ്മ പോയി അടിച്ച് വിളിച്ചിട്ട് വായിരുന്നപ്പോ നമ്മുടെ ഹോബിയും പറയണം നമ്മുടെ നാട്ടിലെങ്ങനെയാണെങ്കിൽ മറ്റെന്തെങ്കിലും പറയാം പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഹോബിയും അതുപോലെ തന്നെ പോഡ്കാസ്റ്റും കൂടിയിട്ട് മുത്തശ്ശിന്റെ ആ ഒരു പഴയ ഔട്ട് ഹൗസിൽ നിന്ന് ലഭിച്ച കുറച്ച് ആയുധങ്ങളൊന്നും പരീക്ഷ നോക്കുകയാണ് അതിൽ നിന്ന് വന്ന ആ ഒരു എനർജി ഉണ്ടല്ലോ അത് അവിടെയുണ്ടോ ഒരു പഴയക്കാരനെ മുഴുവനായിട്ടങ്ങ് ഒരുക്കി കളയാണ് ഇവർക്ക് വല്ലാത്ത രസം പിടിക്കാൻ പിടിക്കാനായിട്ടോ ഇപ്പൊ നമ്മുടെ പോഡ്കാസ്റ്റ് പറയുന്നത് ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്നും ആ ഒരു ഗണ്ണ് മേടിക്കുകയാണ് പക്ഷെ അപ്പോഴേക്കും വല്ലാത്തൊരു ശബ്ദം അവർ കേൾക്കുന്ന ആദ്യം വിചാരിച്ചു വല്ല പക്ഷിയും കരഞ്ഞതായിരിക്കും പക്ഷെ പിന്നെയും പിന്നെയും ആ ഒരു ശബ്ദം കേട്ടപ്പോൾ അവർക്ക് മനസ്സിലായി അത് മറ്റെന്തോ ആണെന്ന് അവർ രണ്ടുപേരും പിന്നീട് ആ ഒരു കൃഷിയിടത്തിൽ ഉണ്ടായിരുന്ന വലിയൊരു ഷെഡിന്റെ അകത്തേക്ക് പോവുകയാണ് കാരണം അവിടെ വെച്ചാണ് ആ ഒരു ശബ്ദം അവർ കേട്ടത് പതിയെ പതിയെ അവർ അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ആ സമയത്ത് അവരൊരു ഇങ്ങനെ കാണുകയാണ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു രൂപം അത് അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പിന്റെ കഷ്ണങ്ങനെ ആർത്തിയോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ രണ്ടുപേരും ഭയന്നിട്ട് അവരുണ്ടായിരുന്ന ഒരു കുഴിന്റെ പിന്നിൽ ഒളിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ പോഡ്കാസ്റ്റ് പറയുന്നത് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് അവനിപ്പോ അവന്റെ കയ്യിലുണ്ടായിരുന്ന പ്രേതങ്ങളെ ശബ്ദം ഉണ്ടാക്കുന്ന ആ ഒരു വിസിലുണ്ടല്ലോ അത് ഉറക്കിന് ഊതാണ് അത് കേട്ട സമയത്ത് ആ ഒരു ഇരുമ്പ്തിരി ബോധം ബോധമുണ്ടല്ലോ അതൊന്നും ഞെട്ടിപ്പോയി പിന്നീട് ഇവരെ നേരെ നോക്കിയിട്ട് അതൊരു അലർച്ച അലരുന്നുണ്ട് വല്ലാതൊരു ശബ്ദമായിരുന്നു മാത്രമല്ല അതിന്റെ ഉള്ളിൽ നിന്നും ഇരുമ്പിന്റെ കഷ്ണങ്ങള് തുരുതുരാന്ന് പറഞ്ഞ് പുറത്തേക്ക് ചെതിർന്നുകൊണ്ട് നമ്മുടെ ഫോബി ഒറ്റ നോക്കിയില്ലോ കേട്ടോ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് അതിന് നേരെ ഷൂട്ട് ചെയ്യാണ് അതിന്റെ ഉള്ളിൽ നിന്നും വന്ന ആ ഒരു ുടെ വലയുണ്ടല്ലോ ആ ഒരു ബോധത്തെ ചുറ്റി അങ്ങ് പിടിച്ചു പക്ഷെ അധികനേരം അത് ഉപയോഗിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല കേട്ടോ ആ ഒരു കെട്ട് പൊട്ടിച്ചിട്ട് ആ ഒരു ബോധം എങ്ങോട്ടേക്കോ പറന്നു പോവാണ് ഇതേ സമയം തന്നെ ആ ഒരു ഫാം ഹൗസിന്റെ മറ്റൊരു ഭാഗത്ത് പഴയ കാർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് നമ്മുടെ പോള് പക്ഷെ എന്ത് ചെയ്തിട്ടും അത് സ്റ്റാർട്ട് ആവുന്നില്ല കാരണം ചെറിയൊരു വയർ ലൂസ് ആയി കിടക്കായിരുന്നു എന്തോ ഒരു ശക്തി വന്നിട്ട് അത് അതിപ്പോ കണക്ട് ആക്കി കൊടുക്കുകയാണ് മറ്റാരും അല്ല അവന്റെ മുത്തശ്ശിന്റെ ആത്മാവ് തന്നെ ആയിരിക്കണം അവനിപ്പോ സന്തോഷമായിട്ടുണ്ട് ആ ഒരു ഫാം ഹൗസിലൂടെ ആ ഒരു കൃഷിയിടത്തിലൂടെ വളരെയധികം വേഗത്തിൽ ആ ഒരു കാറിന് ഓടിച്ചു പോവാണ് അവന് പോ പക്ഷെ വേഗത കൊണ്ടായിരിക്കണം മിഞ്ചിലുണ്ടായിരുന്നു ചെറിയൊരു തിണ്ടാവും കണ്ടില്ല കേട്ടോ അതിലിടിച്ച് നേരെ ഒരു റോഡിൽ പോയി നിൽക്കുകയാണ് മാത്രമല്ല അവിടെ നമ്മുടെ ഫോബിയും അതുപോലെ തന്നെ പോഡ്കാസ്റ്റും ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ഫോബി ആ ഗന്ധം വിട്ട് നിൽക്കാണ് കേട്ടോ ഇപ്പൊ നമ്മുടെ പോഡ്കാസ്റ്റ് അവന്റെ അടുത്ത് ചോദിക്കുകയാണ് ഞങ്ങളെ കൂടെ ഒരു റൈഡിന് കൊണ്ടുപോകുക അതിനെന്താ കാര്യോ ഞാൻ നല്ല അടിപൊളി ഡ്രൈവർ ഡ്രൈവറാണെന്ന് പോളു പറയണം ഈ സമയത്ത് ഫോബി പറയുന്നുണ്ട് മൂന്ന് തവണ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയിട്ട് പൊട്ടിയ ആളാണ് ഒന്നുമോനെ പോഡ്കാസ്റ്റ് ചെയ്ത് വല്ലാത്ത റിസ്ക് ആയിരിക്കും കേട്ടോ ഇതേ സമയത്ത് തന്നെ ടൗണിലെ ചെറിയൊരു റെസ്റ്റോറന്റിൽ ഡേറ്റിംഗിന് പോയിരിക്കുകയാണ് നമ്മുടെ ഫോബിയുടെ അമ്മയായിട്ടുള്ള മേരിയും അതുപോലെ തന്നെ സ്കൂൾ മാഷും അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേസമയം തന്നെ ഇവര് മൂന്ന് ും ആ ഒരു കാറിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ടൗണിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരു മൂലയ്ക്ക് ഒരു പൈപ്പിന്റെ മുകളിൽ നിന്ന് ആ ഒരു ഇരുമ്പ് തിന്നുകൊണ്ടിരിക്കുന്ന ഭൂതത്തിപ്പൊ നമ്മുടെ ഫോബിയും പോഡ്കാസ്റ്റും കാണുകയാണ് അതിപ്പോ ഇവര് നമ്മുടെ പോളിനും കാണിച്ചു കൊടുക്കുന്നുണ്ട് അവനാ ബന്ധമിട്ട് കാരണം അവനാദ്യമായിട്ടല്ല അതിന് കാണുന്നത് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫോബിയും ഫോഡ്കാസ്റ്റും കൂടിയിട്ട് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ തയ്യാറാക്കുകയാണ് അതിനിടയിൽ പോഡ്കാസ്റ്റിന്റെ കാല് അറിയാതെ തന്നെ അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഒരു ലിവറിൽ തട്ടിപ്പോ അത്തേ സ്പോട്ടിൽ ഫോബി ഇരിക്കുന്ന ആ ഒരു ചെയറുണ്ടല്ലോ അത് പുറത്തേക്ക് അങ്ങ് നീങ്ങി പോവുകയാണ് കാറിന് പുറത്തേക്ക് എക്സ്റ്റൻഡ് ആയിട്ട് അത് അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് ചേരിക്കാൻ കേട്ടോ അതായത് ഈ കാർ എന്ന് പറയുന്നത് ഒരു പ്രേതത്തിന്റെ വേട്ടക്കാരന് വേണ്ടിയിട്ടുള്ള ഒരു വണ്ടി തന്നെയാണ് അങ്ങനെ അവര് പിന്നീട് ആ ഒരു ഭൂതത്തിന് പിടിക്കാനായിട്ട് അതിന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ പോവാണ് കേട്ടോ ഒരു കഥ അറിയില്ലെങ്കിലും പോളിപ്പൊ ആ ഒരു പ്രേതത്തിന് പിന്നാലെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് മാത്രല്ല ആ ഒരു ഗണ്ണിൽ നിന്ന് വന്ന ആ ഒരു എനർജിയുടെ ഫലയം കാരണം നഗരത്തിലെ പല ഭാഗങ്ങളും പല ബിൽഡിങ്ങുകളും തകരുന്നുമുണ്ട് അല്ല ഈ ഒരു ഗണ്ണ് വെച്ച് അതിന് ഷൂട്ട് ചെയ്താൽ മാത്രം പോരാ നമ്മുടെ ഫോബിക്ക് വീടിന്റെ ഉള്ളിൽ നിന്ന് ലഭിച്ച ആ ഒരു രഹസ്യ അറിയിൽ നിന്ന് ലഭിച്ച ആ ഒരു പെട്ടി ഉണ്ടല്ലോ പ്രേതങ്ങളെ പൊട്ടി വെക്കുന്ന ആ ഒരു പെട്ടി അതുകൂടെ ഈ ഒരു പ്രേതത്തിന്റെ അടിയിൽ കൊണ്ടുവെക്കണം എന്നാൽ മാത്രമേ അതിനെ അതിലേക്ക് വലിച്ചെടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് തന്നെ പ്രേതങ്ങളെ പൂട്ടുന്ന ആ ഒരു പെട്ടി കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ പോഡ്കാസ്റ്റ് ആണ് ചെറിയൊരു കാറിൽ അതൊരു റിമോട്ട് വഴി അവൻ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇതേ സമയം തന്നെ നമ്മുടെ ഫോബി ആ ഒരു ഗണ്ണ് വെച്ച് ആ ഒരു പ്രേതത്തിന് പിടിച്ചിട്ടുണ്ട് പക്ഷെ ചെറിയൊരു ആക്സിഡന്റ് കാരണം ആ ഒരു ബോക്സിലേക്ക് അതിനെ കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല ഇതേ സമയത്ത് ആ ഒരു പ്രേതമാണെങ്കിലോ മലയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെ തന്നെ ഇവരുണ്ട് കേട്ടോ ഇപ്പോ ആൾതാമസം ഒന്നും ഇല്ലാത്ത ഒരു ഒഴിഞ്ഞ ഏരിയയിലൂടെയാണ് അതിങ്ങനെ പോകുന്നത് എങ്ങനെയൊക്കെയോ ഫോബി ഷൂട്ട് ചെയ്ത് അതിനെ പിടിച്ചിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ പോഡ്കാസ്റ്റ് ആ ഒരു പ്രേതപ്പെട്ടി ഇതിന്റെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ അടിയിലേക്ക് ഏകദേശം കറക്റ്റ് എത്തിയ സമയത്ത് തന്നെ അതിന്റെ സ്വിച്ച് അവൻ ഓൺ ആക്കുകയാണ് റിമോട്ട് വഴി കേട്ടോ അതിൽ നിന്ന് വന്ന എന്തോ ഒരു കാന്തിക ശക്തി പോലെയുള്ള സാധനം ആ ഒരു പെട്ടിയിലേക്ക് ഈ ഒരു ബോധത്തിന് വലിച്ചെടുക്കുകയാണ് പോ അങ്ങനെ ഒരു വിധത്തിൽ ആ ഒരു പ്രേരത്തിനെ അവര് പെട്ടിയിലാക്കുകയാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഒരു പോലീസിന്റെ വണ്ടി വന്ന് നിൽക്കുന്നത് നമ്മുടെ പോളിനോട് ലൈസൻസും അതുപോലെ തന്നെ വണ്ടിയുടെ രജിസ്ട്രേഷനും ചോദിക്കുകയാണ് രണ്ടും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ് പക്ഷെ നമ്മുടെ പോഡ്കാസ്റ്റ് പറയുന്നത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസാണ് ഞാൻ കുറെ കാലമായിട്ടെന്ന് വിചാരിക്കുന്നു ആ സമയത്താണ് നമ്മുടെ പോള് തൊട്ടപ്പുറത്ത് സെല്ലില് നമ്മുടെ ജമിയെ കാണുന്നത് ഹൈജീസ് നീ എന്താ ഇവിടെ ചെയ്യുന്നത് നിനക്ക് എന്താ പറ്റിയത് നിന്നെന്തിനെ അറസ്റ്റ് ചെയ്തത് എന്നെ അറസ്റ്റ് ചെയ്തൊന്നുമല്ല ഇവിടുത്തെ പോലീസുകാരൻ എന്റെ അച്ഛനാണ് അങ്ങനെ ഇപ്പൊ ആ ഒരു പോലീസുകാരൻ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മുടെ ഫോബി പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ് ഞാൻ ഒരു ഫോം വിളിച്ചോട്ടെ പോലീസുകാരൻ അതിനുള്ള പെർമിഷൻ കൊടുത്തു ഫോബി വിളിച്ചത് അവരുടെ അമ്മയായിട്ടുള്ള നേരിയൊന്നും അല്ലായിരുന്നു മറ്റൊരു നമ്പറിലേക്കായിരുന്നു അതായത് ഗോസ്റ്റ് ബസ്റ്റേഴ്സിന്റെ നമ്പറിലോ അതേസമയം തന്നെ ഫോം വിളിക്കുന്ന ആ ഒരു സ്ഥലത്ത് റിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു വൃദ്ധനായിട്ടുള്ള ആളാണ് ഇവിടെ അത്ര വൃദ്ധനൊന്നുമല്ല ഒരു പത്തൊമ്പത് വയസ്സ് അയാളാണെങ്കിലും ഫോൺ എടുക്കുന്നില്ല കുറെ നേരം അടിച്ചത് കൊണ്ട് തന്നെ അയാൾ അവസാനം എടുക്കുകയാണ് ശല്യം എന്നൊക്കെ പറയട്ടെ ഒരാള് പറഞ്ഞു കട അടച്ചിട്ടുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ നാളെ വിളിക്കും ഫോം വെക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മുടെ ഫോബി പറയണം വെക്കല്ലേ വെക്കല്ലേ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഈഗോന്റെ പേരക്കുട്ടിയാണ് ഞാൻ ആര് ഈഗോണോ അവൻ എവിടെ ഇപ്പോൾ ഉള്ളത് അവനെയൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ ഇപ്പോൾ അയാൾ പറയുന്നുണ്ട് അദ്ദേഹം മരിച്ചു പോയിരുന്നു ഇപ്പൊ ഫോബി പറയാണ് പിന്നീട് അവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഫോബി പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് അയാള് പറയാണ് ഇതിനൊന്നും താല്പര്യമില്ല മോളെ മാത്രമല്ല നമ്മൾ നാല് പേര് നാല് വഴിക്കാണ് ഇപ്പോൾ ഓരോരുത്തരും അവരുടേതായ പണിയാണ് നിന്റെ മുത്തശ്ശൻ അന്ന് പോകുമ്പോൾ ഞങ്ങളുടെ കുറെ വസ്തുക്കളൊക്കെ അടിച്ചുമാറ്റി കൊണ്ടാണ് പോയത് അടിച്ചു എന്നല്ല ഞങ്ങൾക്കൊന്നും അതിലൊരു താല്പര്യമില്ലായിരുന്നു മാത്രമല്ല പോകാൻ സമയത്ത് അയാൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഈ ലോകത്തിന് എന്തോ വലിയ ആപത്ത് ബാധിക്കാൻ പോവാണ് ഏതോ ഒരു സ്ഥലത്ത് ഒരുപാട് ആത്മാക്കൾ കൂടിയിരിക്കുന്നുണ്ട് അവറ്റകളെ നശിപ്പിക്കണം എന്നൊക്കെ പക്ഷെ അതൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറായില്ല നാല് പേര് നാല് വഴിക്ക് പിരിഞ്ഞു എന്തായാലും മോളെ എനിക്ക് ഒരു കാര്യം നിന്റെ അടുത്ത് പറയാനുള്ളൂ ഈ പ്രേതം പോഞ്ഞിട്ട് അതിന് പിന്നാലെ അങ്ങനെ നടക്കാൻ നിൽക്കണ്ട കരിയർ പെട്ടെന്ന് ഫോൺ അങ്ങ് കട്ടായി പോവാണ് കട്ടാക്കിയത് ആ ഒരു പോലീസുകാരനായിരുന്നു നിങ്ങളുടെ സമയം കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നിങ്ങളുടെ അമ്മയും അതുപോലെ തന്നെ ഒരു സ്കൂൾ മാഷും കൂടെ കൂട്ടാൻ വന്നിട്ടുണ്ട് നോക്കുമ്പോൾ എന്താ മേരി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എടി പെണ്ണ് എന്താണ് കാട്ടി വെച്ചത് ഈ സമയത്ത് നമ്മുടെ ഫോബി ഉണ്ടല്ലോ നടത്ത കാര്യങ്ങളൊക്കെ പറയാണ് പക്ഷെ അവർക്ക് എല്ലാവർക്കും അതൊരു തമാശ പോലെയായിരുന്നു എല്ലാവരും അത് ശരി തള്ളിയാണ് പക്ഷെ നമ്മുടെ സ്കൂൾ മാഷ് അത് ചെറുതായിട്ട് വിശ്വസിച്ചിട്ടുണ്ട് സ്വകാര്യമായിട്ട് തന്നെ ഫോബിയോട് ചോദിക്കാൻ എന്തെങ്കിലും ചെയ്തോ കിട്ടിയോ ഈ സമയത്ത് നമ്മുടെ ഒരേ കിട്ടിയിട്ടുണ്ട് പക്ഷെ പോലീസുകാരൊക്കെ അവര് കളിയാക്കാൻ കേട്ടോ മാത്രമല്ല അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണും ബാക്കിയുള്ള വസ്തുക്കളൊക്കെ അവര് പിടിച്ചു വെക്കുകയാണ് അവൾ ഒരുപാട് പറയാൻ നോക്കി ഈ സമയത്ത് അവളുടെ അമ്മയായിട്ടുള്ള മേരിക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ് അവളെയും വിളിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്കും പോയി വീട്ടിലെത്തിയ സമയത്ത് മേരി സ്കൂൾ മാഷിനോട് സോറി പറയുകയാണ് കാരണം നല്ലൊരു ദിവസമല്ലേ അവർക്ക് ഇല്ലാതായത് എന്നിരുന്നാൽ നമ്മുടെ സ്കൂൾ മാഷിന് കാര്യം എല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണവുമായിട്ടായിരുന്നു അദ്ദേഹം അങ്ങോട്ട് വന്നത് അതെല്ലാം കൊടുത്തിട്ട് ആ മാഷ് അവിടുന്ന് തിരിച്ചു പോവുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഫോബി അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എന്താണ് കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്തത് അച്ഛനെ കുറിച്ച് മുത്തശ്ശിനെ കുറിച്ച് ഒരു വാക്ക് പോലും ഞങ്ങളോട് പറയാതിരുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഈഗോൺ ആണെന്നും അതുപോലെ തന്നെ ഗോസ്റ്റ് ബസ് ആളാണ് അദ്ദേഹത്തെ കുറിച്ച് ഒരു വാക്ക് പോലും ഇനി നീ സംസാരിച്ചു പോകരുത് അയാളെ പോലെ ഒരു വൃത്തികെട്ട മനുഷ്യനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ചെറുപ്പം മുതൽ ഉപേക്ഷിച്ചു പോയി ഞങ്ങളെ കുറിച്ച് ഒന്നും അന്വേഷിച്ചില്ല എത്ര കഷ്ടപ്പെട്ടാൽ ഞാൻ വളർന്നതെന്ന് അറിയോ അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു മേരി അതുപോലെ തന്നെ ഈ ഫോബിയും അതുപോലെ തന്നെ പോളിങ് ഭയങ്കര സങ്കടത്തില് ഓരോ ഭാഗത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇതേ സമയം തന്നെ ആ വലിയ പർവ്വതം ഉണ്ടല്ലോ അതിന്റെ ഒരു ഭാഗത്തായിട്ട് ആ ഒരു കവാടത്തിലായിട്ട് ചെറിയ ചെറിയ ക്രാക്കുകൾ വീഴുന്നുണ്ടായിരുന്നു എന്തൊക്കെയോ പുറത്തേക്ക് വരുന്നുണ്ട് അതിലൊരു വെളിച്ചം അവിടെ ഉണ്ടായിരുന്ന ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിലൊക്കെ കയറി പോവുകയാണ് ആയിരുന്നു കേട്ടോ അതുപോലെ തന്നെ ആ സൂപ്പർ മാർക്കറ്റിൽ ആ സമയത്ത് നമ്മുടെ സ്കൂൾ മാഷ് ഉണ്ടായിരുന്ന ഓരോ വസ്തുക്കളൊക്കെ എടുത്ത് അതിന്റെ ഉള്ളിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ആ സമയത്താണ് ഒരു ലേഡിയുടെ കരച്ചിൽ ഈ സ്കൂൾ മാഷ് കേൾക്കുന്നത് വല കുറെ കണ്ട് പേടിച്ചതായിരിക്കുമെന്ന് സ്കൂൾ മാഷ് ആദ്യം വിചാരിച്ചു ഇതേ സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു മുട്ടയുടെ പാക്കറ്റിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ടിട്ട് അതിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ് ഇപ്പൊ മാഷ് അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു മുട്ടായിക്ക് കൈയും കാലൊക്കെ വെച്ചിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സാധനം സാധനങ്ങൾ ഇറങ്ങി വരും ാണ് കേട്ടോ അയ്യോ ചിഞ്ചൊരു കുട്ട എന്ന് പറഞ്ഞിട്ട് അതിന്റെ മൂട്ടിൽ തട്ടി കൊടുക്കുകയാണ് നമ്മുടെ മാഷു അതുപോലെ തന്നെ അതും വളരെ ക്യൂട്ടായിട്ട് മാഷിനോട് തിരിഞ്ഞു കൈന്റെ അടുത്ത് വന്നിട്ട് കടി കൈത്ത കടിയാണ് മാഷ് ആഹ് ഞെട്ടി പോയി പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോ അവിടെയുള്ള മുട്ടായികൾക്കും പലഹാരത്തിനും എല്ലാം ജീവൻ വെച്ച് ഒരുമാതിരി ഒരു കുള്ളം മാത്രമല്ല ആ ഒരു കുഞ്ഞു ഭൂതങ്ങളൊക്കെ ഒരുമാതിരി സൈക്കോകളാണ് അതായത് ഓരോരുത്തരുടെ മിഷീനിൽ അതായത് മിക്സി എന്നിട്ട് അതിന്റെ സ്വിച്ച് ഓണാക്കും അതുപോലെ തന്നെ ഈ ഗ്രില്ലി മെഷീൻ ഉണ്ടല്ലോ അതിന്റെ മുകളിൽ കയറിയിരിക്കും എന്നിട്ട് തീ അവ ഓണാക്കും അതുപോലെ തന്നെ ഈ ചോക്ലേറ്റ് ഒരുക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആ ഒരു മിഷീന്റെ അടിയിൽ പോയിട്ട് അവരെന്നെ കൊടുക്കുക അങ്ങനെ പ്രത്യേക രീതിയിലുള്ള ഓരോ ഭൂതങ്ങൾ അതിന്റെ ഇടയിൽ നിന്ന് പേടിച്ചു ഓടുകയാണ് നമ്മുടെ സ്കൂൾ മാഷ് ഇപ്പോ ആ സമയത്താണ് അവിടെ വലിയൊരു മൃഗത്തിന് അയാൾ കാണുന്നത് പേടിച്ച് ഓടുകയാണ് കേട്ടോ കാറിലേക്ക് ഓടി കയറി പക്ഷെ മാഷിനെ പിന്തുടർന്നുകൊണ്ട് തന്നെ ആ ഒരു ജീവി വരികയാണ് അത് അയാളുടെ അടുത്തേക്ക് അങ്ങോട്ട് വരികയാണ് കേട്ടോ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് ഒരു ഹോട്ടലിൽ ഇപ്പോ ഫോബിയും പോഡ്കാസ്റ്റും അതുപോലെ തന്നെ ഈ ജന്യം പോലും ഒത്തുകൂടിയിട്ടുണ്ട് ഒരു മാപ്പ് എടുക്കുകയാണ് അതായത് ആ ഒരു മലയുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ ഒരു ഗനിയുണ്ട് അതിന്റെ രൂപരേഖയായിരുന്നു അത് അപ്പൊ അതിന്റെ ഉള്ളിലാണ് എല്ലാത്തിന്റെയും ഉത്തരം രഹസ്യം എന്ന് ഇവർക്ക് മനസ്സിലായി അപ്പൊ അതിലേക്ക് ചെന്ന് നോക്കണം എന്ന് തന്നെ നമ്മുടെ ഫോബി പറയുകയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വാഹനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ ആ ഒരു മലയിലേക്ക് പോവാണ് ഇവർ അവർ മലയിലെത്തി അവർ നേരെ പോയത് ആ ഗനിയുടെ ഉള്ളിലേക്കായിരുന്നു കേട്ടോ അപ്പൊ അവിടുത്തെ നിർമ്മിതികളും ഓരോ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവർ പോവാണ് ഒരു ലേഡിയുടെ വലിയ പ്രതിമ അപ്പൊ അവരിങ്ങനെ പറയുന്നുണ്ട് ഇതായിരിക്കും ആ ഒരു ഗോസർ ആത്മാക്കളുടെ ദൈവം എന്ന് പറയുന്ന ആ ഒരു ലേഡി അതുപോലെ തന്നെ വിചിത്രമായിട്ടുള്ള ഓരോ കാഴ്ചകൾ അവരവിടെ കാണുന്നുണ്ട് അതായത് ഒരു പെട്ടി അതിലൊരു മൃതദേഹം അത് ഇന്ന് മരിച്ച എങ്ങനെയാണോ വെച്ചിട്ടുണ്ടാകുക അതുപോലെ ായിരുന്നു പക്ഷെ ഏകദേശം പത്ത് നാൽപ്പത് വർഷത്തോളം പഴക്കം ഉണ്ടായിരുന്നു ആ ഒരു മൃതദേഹത്തിന് അതെല്ലാം അങ്ങോട്ട് ആകെ അമ്പരാണ് വന്നതാണ് സംഭവിക്കാൻ പെട്ടെന്ന്

യും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവര് നേരെ ഇവരുടെ വീട്ടിലേക്ക് അതായത് മേരിയുടെ അടുത്തേക്ക് പോവാണ് ഇതേ സമയം മേരി അവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയോ ശബ്ദങ്ങളും അതുപോലെ തന്നെ ചില മാറ്റങ്ങളും ആ ഒരു ഫാമിൽ സംഭവിക്കുന്നതായിട്ട് അവർക്ക് മനസ്സിലായി അവരിപ്പോൾ പതിയെ അതിലൂടെ നടക്കുമ്പോ അവളുടെ അച്ഛനായിട്ടുള്ള ഡേട്ടിന്റെ ആ ഒരു പഴയ ഔട്ട് ഹൗസിലേക്ക് എത്തിയാണ് അവിടെ ഇറങ്ങി നോക്കുമ്പോൾ ഒരുപാട് മെഷീനും അതുപോലെ തന്നെ പല കാര്യങ്ങളും അവൾ അവിടെ കണ്ടു അതുപോലെ തന്നെ അവൾ പല ഘട്ടത്തിലായിട്ടുള്ള ചെറുപ്പ മുതലേ വളർന്നുകൊണ്ടിരിക്കുന്ന പല ഫോട്ടോകളും അവിടുത്തെ ഒരു ചുമരിൽ അദ്ദേഹം ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പല ഹാപ്പി ആയിട്ടുള്ള മൊമെന്റ്സും അവൾക്കിപ്പോ സന്തോഷാവണം കേട്ടോ കാരണം അവളുടെ അച്ഛൻ അവൾ അങ്ങ് വിട്ടു കളഞ്ഞതൊന്നുമല്ല മറ്റെന്തോ കാരണത്താൽ പോയതാണെന്ന് അവൾക്കിപ്പോ മനസ്സിലായിട്ടുണ്ട് ആ ഒരു സന്തോഷത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ േരിയുടെ അടുത്തേക്ക് ഈ പുക പോലെ എന്തോ ഒരു വസ്തുക്കിന് വരുന്നത് അതിന്റെ ഉള്ളിൽ നിന്നും ചെന്നൈയെ പോലുള്ള ഒരു ബൂതങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് അവിടെ എന്ത് സംഭവിച്ചു എന്ന് പിന്നീട് കാണിക്കുന്നില്ല കുറച്ച് സമയം കഴിഞ്ഞിട്ട് ആ ഒരു ഫാം ഹൗസിലേക്ക് ഫോബിയും പോഡ്കാസ്റ്റും ജെന്നിയും അതുപോലെ തന്നെ പോളും കൂടെ എത്തിയിട്ടുണ്ട് അവർ അവിടെ നോക്കുമ്പോ ഒരു പ്രത്യേക രീതിയിലായിട്ട് അവരുടെ അമ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണ്ണുകളൊക്കെ ചുവപ്പ് നിറമായിട്ട് ഇപ്പൊ ഫോബിയോ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ വളരെ ലൗഡായിട്ട് പ്രത്യേക രീതിയിൽ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ അമ്മയായിട്ടുള്ള മേരി മാത്രമല്ല പിന്നീട് ഒരു മൃഗത്തിനെ പോലെ മേരി ഇപ്പൊ ചാടി ചാടി ചില്ലൊക്കെ തകർത്തിട്ട് ആ ഒരു പർവ്വതം ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് പാഞ്ഞു ാണ് ഇതേ സമയം തന്നെ പർവ്വതത്തിന്റെ ഉള്ളിൽ ആ ഒരു ഗനി ഉണ്ടല്ലോ അവിടെ ഇവരുടെ മുത്തശ്ശൻ ഉണ്ടാക്കി വെച്ച ആ ഒരു മെഷീനൊക്കെ ഒക്കെ ആരോ ഒരാൾ വന്നിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് ആരാടൊന്നും നോക്കിയേ ആ സ്കൂൾ മാഷില്ലേ അയാളായിരുന്നു പക്ഷെ അവന്റെ കണ്ണുകളുടെ നിറത്തിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലായോ അതായത് അവന്റെ ദേഹത്തെ ഒന്ന് കയറി കൂടിയിട്ടുണ്ട് അങ്ങനെ ആ ഒരു മെഷീൻ മുഴുവൻ തകർത്തത് കൊണ്ട് തന്നെ നരകത്തിൽ നിന്നും ആ ഒരു ദുരാത്മാക്കളെല്ലാം പുറത്തേക്ക് വരികയാണ് വല്ലാത്തൊരു രീതിയിൽ ആ ഒരു പ്രദേശം മുഴുവൻ കുരുങ്ങാൻ ആരംഭിച്ചിട്ടുണ്ട് മാത്രല്ല അതിന്റെ മുഗൾ ഭാഗത്തുള്ള ആ ഒരു മേഘങ്ങളൊക്കെ ഇരുണ്ട മൂടി വരികയാണ് ഇതേ സമയം തന്നെ ഫാം ഹൗസിൽ ഫോബി അവിടെ ആത്മാക്കളുടെ സാന്നിധ്യം മനസ്സിലാക്കുന്ന ആ ഒരു മിഷീൻ ഉണ്ടല്ലോ അത് വല്ലാതെ ബീപ്പ് ചെയ്യുന്നതായിട്ട് അവൾക്ക് മനസ്സിലായി അവൾ ഒരു മിഷീനുമായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് വീടിന്റെ മുൻഭാഗത്ത് അതായത് മുറ്റത്തെത്തിയ സമയത്ത് തന്നെ മിഷീൻ വല്ലാത്ത രീതിയിൽ ഒച്ച ഉണ്ടാകുന്നുണ്ട് അവൾ ഇപ്പൊ ആ ഒരു മണ്ണൊക്കെ അവിടെ പതിയെ മാറ്റി നോക്കുമ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി അതായത് ആ ഒരു മുറ്റ മുഴുവൻ വലിയൊരു ട്രാപ്പാണ് ഒരു കെണിയാണ് ആ ഭൂതങ്ങളെയൊക്കെ പിടിക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചത് പിന്നീട് ഇവരെല്ലാവരും അവരുടെ മുത്തച്ഛന്റെ ആ ഒരു ഔട്ട് ഹൗസിലേക്ക് പോവാണ് താഴേക്ക് ഇറങ്ങി പോവാണ് അവിടെ ഇപ്പോ ഈ ഒരു ഫാം ഉണ്ടല്ലോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കെണിയുടെ ചെറിയൊരു രൂപം അതെങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നെല്ലാം അതിലൂടെ മനസ്സിലാക്കുകയാണ് നമ്മുടെ ഫോബി ഇപ്പൊ നല്ല എനർജി തന്നെ അതിന് ആവശ്യമുണ്ട് ഇതേ സമയത്ത് തന്നെ ഇവരുടെ അമ്മയായിട്ടുള്ള മേരി അതിപ്പോ മേരി എല്ലാവരുടെ ഉള്ളിൽ മറ്റെന്തോ കയറി കൂടിയിട്ടുണ്ട് അതിപ്പോ നേരെ ആ ഒരു മലമുകളിലേക്ക് പോയിട്ടുണ്ട് അവരെ കണ്ട സമയത്ത് തന്നെ ആ സ്കൂൾ മാഷ് ഉണ്ടല്ലോ അയാളുടെ ദേഹത്ത് മറ്റെന്തോ ആണ് ഉള്ളത് അവരിങ്ങനെ പറയുന്നുണ്ട് ഗേറ്റ് കീപ്പർ കീ മാസ്റ്റർ ഒന്ന് കീ മാസ്റ്ററും മറ്റേത് ഗേറ്റ് കീപ്പറുമാണ് അതായത് ആത്മാക്കളുടെ ദൈവമായിട്ടുള്ള ഗോസറിന്റെ ആത്മാക്കളെ സംരക്ഷിക്കുന്ന രണ്ടു ആൾക്കാർ അതാണ് ഇവർ ഗേറ്റ് കീപ്പർ ആൻഡ് കീ മാസ്റ്റർ അവരിപ്പോ ഒരുപാട് നാളെ ശേഷം കണ്ടത് കൊണ്ട് തന്നെ വല്ലാത്തൊരു രീതിയിൽ കെട്ടിപ്പിടിക്കുകയാണ് ഇതേ സമയം തന്നെ ആ ഒരു പ്രദേശം ആ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയിലാണ് കേട്ടോ ജനങ്ങളെല്ലാം ഭയന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയം ഇവര് പേരും കൂടിയിട്ട് നേരെ പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കാരണം അവരുടെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അവിടെയാണല്ലോ പോലീസ് സ്റ്റേഷനിലൊന്നും ഒരാൾ പോലും ഇല്ല അതുകൊണ്ട് തന്നെ ഇവരുടെ പിടിച്ചെടുത്ത വാഹനമൊക്കെ വളരെ നൈസായിട്ട് തന്നെ അവരെ അവിടെ നിന്ന് എടുക്കണം പക്ഷെ അവരുടെ ആയുധങ്ങളൊന്നും അവിടെ കാണുന്നില്ല ഫോബിയും പോഡ്കാസ്റ്റും കൂടെ അവിടെ ആകെ പരിശോധിക്കുന്ന സമയത്ത് ആ ജയിലിന്റെ ഉള്ളിൽ തന്നെ മറ്റൊരു ജയിലിലാണ് ആ വസ്തുക്കളൊക്കെ പൂട്ടി വെച്ചിട്ടുള്ളത് എത്ര ശ്രമിച്ചിട്ടും അതിന്റെ ിൽ അവർക്ക് തുറക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് നമ്മുടെ പോഡ്കാസ്റ്റിന് ഒരു ഐഡിയ തോന്നുന്നത് അതായത് ഇവർ കഥയുടെ ആദ്യം തന്നെ ആ ഒരു മിഷൻ കിട്ടിയ അവിടെ തന്നെ ഇരുമ്പ് ഒരു ബോധത്തിന് പിടിച്ചു കിട്ടിയില്ലേ അതിന് നമ്മുടെ പോഡ്കാസ്റ്റ് എങ്ങനെയൊക്കെയോ ആ ഒരു ചേമ്പറിൽ നിന്ന് തുറന്നു വിടുകയാണ് കേട്ടോ പുറത്തേക്ക് വന്ന സമയത്ത് തന്നെ അത് ചെയ്ത് ആ ഒരു ഇരുമ്പ് മുഴുവൻ കടിച്ച് മുറിച്ച് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ജയിലും മുഴുവനായിട്ട് തകർന്നിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു ചേമ്പറും അതുപോലെ തന്നെ ഗണ്ണുമായിട്ട് ഇവർ നേരെ വന്നിട്ട് ഇവര് കാറിൽ കയറുകയാണ് ഇനി അവര് നേരെ പോകുന്നത് ആ ഒരു മലയുടെ മുകളിലേക്കാണ് അങ്ങനെ രാത്രി ആയ സമയത്ത് ആ ഒരു മലയുടെ മുകളിലേക്ക് അവിടെ എത്തി നോക്കുമ്പോ അവർ കാണുന്നത് ആ മലയുടെ ഒരു ഭാഗത്ത് ഒരുപാട് സ്റ്റെപ്പുകളും ഒരു സിംഹാസനം പോലെ അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് അവിടേക്കായിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച ഈ മേരിയും അതുപോലെ തന്നെ സ്കൂൾ മാഷും അങ്ങനെ കയറി പോവുകയാണ് എന്നിട്ട് സിംഹാസനത്തിന്റെ രണ്ട് ഭാഗത്തായിട്ട് അവരിങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ ദേഹത്തേക്ക് ഒരു ഇടിമിന്നൽ വന്ന് പതിക്കുകയാണ് ഉടൻ തന്നെ അവർ രണ്ടുപേരും ഭീകരരൂപികളായിട്ടുള്ള നാൽക്കാലികളായിട്ടുള്ള ഒരു മൃഗമായി മാറുകയാണ് അതേ സമയം തന്നെ ആ ഒരു ഗണിയുടെ ഉള്ളിലെ ആ ഒരു കുഴി ഉണ്ടല്ലോ അതിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു വിളിച്ചകളൊക്കെ വല്ലാത്ത രീതിയിൽ പൊതുന്നുണ്ട് അതേസമയം തന്നെ ആ ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുന്ന അല്ല ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു രൂപം എനിക്കാണ് അതേ സമയം തന്നെ കുഴിയുടെ ഉള്ളിൽ നിന്നും ഭയങ്കര കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ഇങ്ങനെ പൊന്തി വരുന്നുണ്ട് അവരെ നോക്കിയിട്ട് ആ ഒരു വൃദ്ധനായിട്ടുള്ള ആ ഒരു ശവം പോലെ കെടുത്ത് മനുഷ്യൻ പറയുകയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ഥലം പണിതത് നമുക്ക് ഒരുമിച്ച് ഈ ലോകത്തെ ഭരിക്കാം ദൈവങ്ങളുടെ ദൈവമായ നമ്മുടെ ഗസോർ അയാളത് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ അയാളെ രണ്ട് കഷ്ണമായിട്ട് പിളർത്തി കളയാണ് ഇപ്പൊ ഗോസർ പിന്നീട് ആ ഒരു ദൈവം ഉണ്ടല്ലോ ആത്മാക്കളുടെ ദൈവം ഗോസറ് പുറത്തേക്ക് വരികയാണ് ആ രണ്ട് മൃഗങ്ങളെ അവരുടെ പെറ്റാണത് അവരുടെ ആത്മാക്കളെ സംരക്ഷിക്കുന്ന കാവൽക്കാരാണത് ഒന്ന് ഗേറ്റ് കീപ്പറും അതുപോലെ തന്നെ കീ മാസ്റ്ററും അങ്ങനെ സിംഹാസനത്തിൽ പോയി ഇരിക്കുകയാണ് ഗോസറിപ്പോ അവിടിപ്പോ വല്ലാത്തൊരു അരക്ഷിതാവസ്ഥ ആത്മാക്കളുടെ ഒരു പൂണ്ട് വിളയാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭൂമിയെല്ലാം വിണ്ടുകേറി അതിന്റെ ഉള്ളിൽ നിന്നെല്ലാം തീ കഷ്ണങ്ങൾ പുറത്തേക്ക് ചിതറി വരികയാണ് ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ തന്നെ വിളിച്ചിരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നാല് പിള്ളേരും ഇപ്പൊ അവരുടെ അമ്മയെ രക്ഷിക്കാനായിട്ട് തന്നെ നമ്മുടെ ഫോബി തീരുമാനിച്ചിട്ടുണ്ട് അവളിപ്പോ ആ ഒരു ഗോസറിന്റെ മുന്നിലേക്ക് പോവാണ് അതായത് ഇവർക്ക് വ്യക്തമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു ഗോസറിനോട് അത് ഇതൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ നിൽക്കാൻ കേട്ടോ ഗോസർ ആദ്യം കണ്ടത് കൊണ്ട് തന്നെ അവൾക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അവൾ എന്താണ് ശ്രദ്ധിച്ച് കേൾക്കണം അവളെ കൊല്ലാനായിട്ട് തന്നെയാണ് ഇതേ സമയം തന്നെ പോഡ്കാസ്റ്റ് ഉണ്ടല്ലോ ആ ഒരു പ്രേതങ്ങളെ പിടിച്ചെടുക്കുന്ന മെഷീന് ഇവരുടെ ഇടയിലേക്ക് റിമോട്ട് കൺട്രോൾ വഴി താഴെക്കൂടെ ഇങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു പതിയെ പതിയെ ഇവരറിയാതെ അതായത് ഈ ഗോസറും അതുപോലെ തന്നെ ആ രണ്ട് ഭീകരരൂപികളും അത് അറിയുന്നില്ല നിലത്തുകൂടെ അതിങ്ങനെ പോകുന്നുണ്ട് ഇതേ സമയം തന്നെ ഗോസറ് നമ്മുടെ ഫോബിയോട് ചോദിക്കുന്നുണ്ട് ഇടി പെണ്ണെ മരിക്കാൻ തയ്യാറായിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ അവള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ പോഡ്കാസ്റ്റ് ആ മെഷീൻ ഓൺ ആക്കുകയാണ് അതിൽ നിന്ന് വന്ന ആ ഒരു കാന്തിക ശക്തി കാരണം മേരി ബോധമായിട്ടില്ല അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു ആത്മാവ് അതിലേക്ക് വലിഞ്ഞു പോവാണ് അതുകൊണ്ട് തന്നെ മേരി ഇപ്പൊ പുറത്തേക്ക് തിരിച്ചു വീഴാണ് ഇപ്പൊ നാല് പേരും കൂടിയിട്ട് മേരി ആ ഒരു കാറിൽ കയറ്റിയാണ് അവിടുന്ന് എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഫാം ഹൗസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ ഈ മേരി ഇങ്ങനെ പറയുന്നുണ്ട് ഫോബി ഫോബി എനിക്കൊരു കാര്യം പറയാനുണ്ട് അതായത് എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയതല്ല എന്റെ ഓരോ നല്ല നിമിഷങ്ങളും അദ്ദേഹം കാത്തു സൂക്ഷിക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരുപാട് മെഷീനൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതൊക്കെ എന്നെ ഫോബി കണ്ടുപിടിച്ചിരിക്കുന്നു മാത്രമല്ല ഇവരുടെ കാറിന്റെ പിന്നിലായിട്ട് ആ ഒരു മൃഗം ഉണ്ടല്ലോ ഒരു മൃഗത്തിനെ ഇവർക്ക് പിടിച്ച് കെട്ടാൻ കഴിഞ്ഞിട്ട് മറ്റേ ബീസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഇത് കണ്ടിട്ട് മേരി ആകെ വിളിക്കുന്നുണ്ട് ഫോബി ആണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന ഗണ്ട് ഉപയോഗിച്ചിട്ട് അതിനെ ഷൂട്ട് ചെയ്ത് പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന്റെ ആ ഒരു ശക്തിയൊന്നും ആ മൃഗത്തിന് പിടിച്ചു കെട്ടാൻ മാത്രം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം ഇവരെങ്ങനെയൊക്കെയോ ഫാം ഹൗസിലേക്ക് തന്നെ തിരിച്ചെത്തിട്ടുണ്ട് കേട്ടോ ഇവരെല്ലാവരും ആ ഒരു വീട്ടിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ് പ്രേതങ്ങനെ പിടിക്കാനുള്ള ആ ഒരു ട്രാപ്പ് മുറ്റത്ത് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് മെഷീൻസ് ഒക്കെ നല്ല പവർ കൊടുത്തിട്ട് നമ്മുടെ ഫോബി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇവരിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ആ ഒരു വയലിലൂടെ ഒരു വല്ലാത്തൊരു രൂപ ഇങ്ങനെ നടന്നു വരുന്നുണ്ട് മറ്റാരുമല്ല ആ ുടെ ദൈവങ്ങളുടെ ദൈവമായിട്ടുള്ള ഗോസർ പക്ഷെ നമ്മുടെ ഫോബിയും അവളുടെ അമ്മയായിട്ടുള്ള മേരിയും കൂടെ ആ ഒരു വീടിന്റെ മുന്നിൽ തന്നെ നിൽക്കുകയാണ് ഫോബിക്ക് എന്തോ വ്യക്തമായ പദ്ധതി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ആ ഒരു രൂപം ഏകദേശം മുറ്റത്തിന്റെ ഒരു സ്ഥലത്ത് എത്തിയ സമയത്ത് അവൾ അമ്മയോട് പറയാണ് അമ്മ ആ കാണുന്ന ലിവർ ഒന്ന് പിടിച്ചു വലിച്ച് നേരിപ്പൊ പെട്ടെന്ന് തന്നെ ആ ഒരു ലിവർ ഒന്ന് പിടിച്ച് വലിക്കുകയാണ് സമയം തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു മെഷീൻസ് വരാത്തൊരു എന്താ പറയാ ഭയങ്കര എനർജിയിൽ അങ്ങ് ഓൺ ആവുകയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ ഒരു രൂപത്തിനേക്ക് മുന്നോട്ടേക്ക് വരാൻ കഴിയുന്നില്ല അതേ സമയം തന്നെ വീടിന്റെ വാതില് തുറന്ന് നമ്മുടെ ജന്യ അങ്ങോട്ടേക്ക് വരുകയാണ് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന വെച്ചിട്ട് ആ ഒരു രൂപത്തിന് ഗോസർ ഷൂട്ട് ചെയ്യാണ് അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്തെ കാറിലിരിക്കുന്ന ഈ പോളിനോട് ഷൂട്ട് ചെയ്യാൻ പറയുന്നുണ്ട് അവൻ ഗണ്ണെടുത്തിട്ടുണ്ട് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ആ ഗണ്ണ വർക്ക് ആവുന്നില്ല തിരിഞ്ഞു നോക്കുമ്പോ ആ മുട്ടായി ഭൂതങ്ങള് അവന്റെ ഗണ്ണിങ്ങനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊന്നും വേഗം നന്നാക്കാൻ വേണ്ടി ഈ പോഡ്കാസ്റ്റിന്റെ അടുത്ത് പോള് പറയുന്ന സമയത്ത് ഈ പോഡ്കാസ്റ്റിന്റെ ഉള്ളിൽ ഒരു മുട്ടായി ഭൂതങ്ങള് വരികയാണ് നമ്മുടെ പോഡ്കാസ്റ്റ് ആണെങ്കിൽ ആകിച്ചു പോയിട്ടുണ്ട് ഇപ്പൊ ഗോസർ ഉണ്ടല്ലോ അവൾ ആ ഒരു ഗണ്ണിന്റെ ആ ഒരു എനർജി കൈകൊണ്ട് ഇങ്ങനെ ചുറ്റി പിടിക്കുകയാണ് എന്നിട്ട് ആ ഒരു മിഷീനടകം നമ്മുടെ ജന്യ വലിച്ചെടുത്തു അവൾ തെറിച്ച് വന്ന് വീണു മാത്രമല്ല മേരിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഭൂതങ്ങളെ പൂട്ടി വെക്കുന്ന ആ ഒരു പെട്ടി പെട്ടിയുണ്ടല്ലോ തല്ലി തകർത്ത് കളയാണ് ഈ ഗോസർ അതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു കീമാസ്റ്റർ പുറത്തേക്ക് വരികയാണ് അത് നേരെ കയറി ചെല്ലുന്നത് ഈ ജന്യയുടെദേഹത്തേക്കായിരുന്നു ഇപ്പോ ഈ ഗോസറിന്റെ ചുറ്റുമായിട്ട് രണ്ട് ഭാഗത്തുമായിട്ട് കീമാസ്റ്ററും അതുപോലെ തന്നെ ഗേറ്റ് കീപ്പറും ആ രണ്ട് ബീസ്റ്റുകൾ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇവർക്ക് നേരെ എന്തൊക്കെയോ കാര്യങ്ങള് ഈ ഒരു ഗോസർ ഇങ്ങനെ അയക്കുന്നുണ്ട് അതായത് ഇവരെല്ലാവരും മരിക്കാൻ പോവാണ് ആ ഒരു ഫാം ഹൗസ് മുഴുവനായിട്ട് നശിക്കാൻ പോവാണ് വല്ലാത്ത രീതിയിലുള്ള ഒരു ചുഴലിക്കാറ്റ് തന്നെ അവിടെ വന്ന് പെട്ടിട്ടുണ്ട് മരണം കണ്ണുഞ്ഞിൽ നിൽക്കുകയാണ് ഇവരെല്ലാവരും ആ സമയത്താണ് ഈ ഒരു ഗോസറും ഇവരെല്ലാവരും ഒരു വിളി കേൾക്കുന്നത് ഹേയ് ചട്ടി തലയെത്തി അവര് മാത്രല്ല ഈ കളിക്കെ എല്ലാവരും തിരിഞ്ഞു നോക്കുമ്പോ ആരായിരുന്നോ റിയൽ ഹീറോസ് പണ്ടത്തെ ഗോസ്റ്റ് ബസ്റ്റേഴ്സ് മൂന്ന് പേരുണ്ടായിരുന്നു അതായത് ഇവരുടെ മുത്തശ്ശനുണ്ടല്ലോ അവരുടെ ടീം തന്നെ ആ ഒരു കൂട്ടത്തിൽ മുത്തശ്ശൻ മാത്രമേ ഇല്ലാത്തുള്ളൂ ബാക്കിയുള്ളവരൊക്കെ പ്രായമായെങ്കിലും കൂടി നമ്മുടെ ഫോബി വിളിച്ചത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവരിപ്പോ കയ്യിലുണ്ടായിരുന്ന ഗണ്ണും ഉപയോഗിച്ചിട്ട് ഈ ഗോസറിന് നേരെ ഷൂട്ട് ചെയ്യാണ് എന്നിട്ട് ആ ഒരു മൂന്ന് ഗണ്ണും ഒരുമിച്ച് വെക്കാണ് ഒരുമിച്ച് തന്നെ അതിൽ എനർജി അവളുടെ നേരെ പറഞ്ഞേക്കാൻ പക്ഷെ ഗോസറിന്റെ ശക്തി വല്ലാതെ കൂടി പോയത് കൊണ്ട് തന്നെ ആ ഒരു മിഷീനയും എനർജി ുടെ വലയങ്ങളൊക്കെ അവൾ പിച്ചു ചീന്തി കളയാണ് ആ മൂന്ന് വൃദ്ധന്മാര് മൂന്ന് ഭാഗത്തേക്ക് പോയിട്ട് തെറിച്ച് വീഴുന്നുണ്ട് ഇപ്പൊ അവരെ കൊല്ലാനായിട്ട് തന്നെ ഗോസർ അവരോട് അടുത്തോണ്ടിരിക്കാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗണ്ണിപ്പം മറ്റൊരാൾ കയ്യിലേക്ക് എടുക്കേണ്ട ധൈര്യപൂർവ്വം തന്നെ മറ്റാരും അല്ല നമ്മുടെ ഫോബിയായിരുന്നു അത് ഭയങ്കര ധൈര്യമായിട്ട് തന്നെ സകല എടുത്തിട്ട് അത് ഓൺ ആക്കിയിട്ട് ആ ഒരു ഗോസറിന് നേരെ അവളിങ്ങനെ ഷൂട്ട് ചെയ്യണം കേട്ടോ പക്ഷെ അത് വളരെ നിസാരമായിട്ട് തന്നെ ഗോസർ കാണുകയാണ് കാരണം ഈ കുട്ടിക്കൊന്നും അത് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല പക്ഷെ അങ്ങനെയല്ലായിരുന്നു അവളുടെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അവളുടെ അപ്പൂപ്പന്റെ ആത്മാവായിരുന്നു അത് അദ്ദേഹം എക്സ്ട്രാ പവർ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് പോരാത്തതിന് ഒരു ആത്മാവ് അതുകൊണ്ട് തന്നെ ഗോസറിന് ഇപ്പോ ചെറുതായിട്ടൊന്ന് അടി പതറി പോയിട്ടുണ്ട് ഇതേ സമയം തന്നെ ആ മൂന്ന് വൃദ്ധന്മാരും കൈയ്യിൽ ഉണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഈ ഒരു പ്രേതത്തിന് നേരെ അതായത് ഗോസറിന് നേരെ ആ ഒരു എനർജി അയക്കുകയാണ് ഇതേ സമയം തന്നെ ഈ മുട്ടായി ബോധങ്ങൾ വന്നിട്ട് ഈ ആത്മാക്കളെ പിടിച്ചു വിളിച്ചെടുക്കുന്ന ആ ഒരു ചേംബർ ഉണ്ടല്ലോ അതിന്റെ എനർജി ഓഫ് ആക്കി കളഞ്ഞില്ലേ ആ ആ ഒരു ബോധങ്ങളെല്ലാം നമ്മുടെ പോഡ്കാസ്റ്റ് കൈയ്യിൽ ഉണ്ടായിരുന്ന ചെറിയൊരു ഷോക്ക് മിഷൻ കൊണ്ട് പൊട്ടി പൊട്ടിത്തെറിപ്പിച്ച് കളയാണ് ആ ഒരു മിഷീൻ ഇപ്പൊ റീസ്റ്റാർട്ട് ആയിട്ടുണ്ട് വലിയ വലിയ സിലിണ്ടറുകളായിരുന്നു അത് അതുകൊണ്ട് നമ്മുടെ പോളുണ്ടല്ലോ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഉപയോഗിച്ച് അതിൻ്റെ ഷൂട്ട് ാണ് അപ്പോൾ അതിൻ്റെ എനർജി വീണ്ടും കൂടുകയാണ് കേട്ടോ അത് ശക്തിയോടെ വർക്ക് ചെയ്യാൻ ആരംഭിക്കുകയാണ് അങ്ങനെ ഇപ്പൊ അതിലേക്ക് ഈ ഗോസർ ഒരു കാന്തം വലിക്കുന്നത് പോലെ അതായത് ഒരു വാക്കും ക്ലീനർ വലിക്കുന്നത് പോലെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അവിടെയുള്ള എല്ലാ ഭൂതങ്ങളും പ്രേതങ്ങളും അങ്ങനെ വലിയൊരു കൊടുങ്കാറ്റ് തന്നെ അവിടെ ക്ഷമിക്കുകയാണ് കേട്ടോ ഇപ്പൊ ആ നാല് വൃദ്ധന്മാരും അവരുടെ പഴയ കൂട്ടുകാരന്റെ ആത്മാവിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ അന്ന് നിന്നെ വിശ്വസിച്ചില്ല വിശ്വസിക്കണമായിരുന്നു അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതേ സമയം തന്നെ നമ്മുടെ ഫോബി പോയിട്ട് ആ ചേമ്പറുകളെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാത്തിന്റെ ഉള്ളിലേക്കും പ്രേതങ്ങൾ വന്ന് നിറഞ്ഞു ാണ് ആ രണ്ട് ബീസ്റ്റുകൾ ഉണ്ടല്ലോ അതിങ്ങനെ കല്ല് പോലെ കിടക്കാറ് കേട്ടോ ഇവർ അങ്ങോട്ടേക്ക് ചെന്നിട്ട് അതെല്ലാം തല്ലി തകർക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്നും നമ്മുടെ സ്കൂൾ മാഷും അതുപോലെ തന്നെ ജന്യം പുറത്തേക്ക് വരുന്നുണ്ട് പിന്നീട് ആ ഒരു കാറിന്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ദേഹം നിറയെ ഐസ്ക്രീമുകളുമായിട്ട് നമ്മുടെ പോഡ്കാസ്റ്റ് വരികയാണ് അതായത് എല്ലാ കുട്ടിബോധങ്ങളും അവൻ പൊട്ടി തെർപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് ഇതേ സമയം തന്നെ ഡേർട്ടിന്റെ ആത്മാവ് അതായത് ഈഗോന്റെ ആത്മാവ് പേരക്കുട്ടിയുടെ അടുത്തേക്കും അതുപോലെ തന്നെ തന്റെ മകളായ മേരിയുടെ അടുത്തേക്കും വരികയാണ് അവർ തമ്മിൽ വല്ലാത്തൊരു സ്നേഹമായിരുന്നു കേട്ടോ തെറ്റിദ്ധാരണകളൊക്കെ മാറിയിട്ടുണ്ട് ഡേട്ട് എന്ന ആ ഒരു ആത്മാവിന്റെ ആ ഒരു ദൗത്യം എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ പതിയെ പതിയെ ആകാശത്തേക്ക് അദ്ദേഹത്തിന്റെ ആത്മാവ് ഉയർത്തപ്പെടുകയാണ് വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ എല്ലാവരും ആ ഒരു കാര്യം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ ഒരു കാര്യം കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് എന്താണ് നിങ്ങൾക്ക് കഥയെക്കുറിച്ചുള്ള അഭിപ്രായം ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ പിന്നെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ